എടാ എവിടെ പോയി കിടക്കായിരുന്നടാ, സമയം എത്രയെന്ന് അറിയോ? എന്തി തിരക്കിയോ? വന്നപ്പോ തൊട്ട് നിന്നെ ചോദിക്കാൻ തുടങ്ങിയതാ. എവിടെയുള്ളത്? അകത്ത് ഇന്റർവ്യൂ നടന്നോണ്ടിരിക്കുക. എന്ത് ഇന്റർവ്യൂ? നം ടി വി ടീമിന്റെ. ഓ, അതാണോ കാര്യം? നമസ്കാരം, എന്റെ പേര് ചന്ദ്രശേഖരൻ എന്നാണ്. ഞാൻ ഈ കമ്പനിയുടെ എം ഡി. എന്റെ വീട്ടിലുള്ളവരും ഫ്രണ്ട്സ് എന്നെ ചന്ദ്രു എന്നാണ് വിളിക്കുന്നത്. എല്ലാം കൂടി എത്ര ബ്രാഞ്ചസ് ഉണ്ടെന്ന് പറയാമോ? കേരളം മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ 15 ബ്രാഞ്ച് വളരെ സക്സസ്ഫുൾ ആയിട്ട് നടക്കുന്നുണ്ട്. നിങ്ങളുടെ കമ്പനി ഇത്ര വിജയകരമാകാൻ കാരണം എന്താണെന്ന് പറയാമോ? ഒരു മിനിറ്റ് സുന്ദർ, ഞാൻ വരാം സാറേ. സ്റ്റാഫ് മെമ്പേഴ്സ്, നമുക്കിതിനെ കുറിച്ച് ചോദിക്കാം. ഹലോ, ഐ ആം സുധി. ഞങ്ങളുടെ കമ്പനിയുടെ സക്സസിന് കാരണം ഞങ്ങളുടെ വർക്കേഴ്സ് ആണ്. താങ്ക് യു, താങ്ക് യു. വേറെന്താന്ന് വെച്ചാല് വിശ്വാസമാണ്, വിശ്വാസമാണെന്ന് എല്ലാം. നിങ്ങൾ എന്നെ വിശ്വസിക്കണം, ഞാൻ നിങ്ങളെ വിശ്വസിക്കണം. അതായത് പ്രേമിക്കണമെന്നേ, നമ്മുടെ ജോലിയെ പ്രേമിക്കണമെന്ന്. ഇടത്തോടെ എന്ത് കാര്യം ചെയ്താലും അത് സക്സസ് ആവും. ഞാൻ എന്താ പറയാൻ വരുന്നതെന്ന് വെച്ചാൽ, അടുത്ത ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ മിസ്റ്റർ വരദരാജൻ ഇവിടെ എത്തുന്നതാണ്. അടുത്ത കൂടിക്കാഴ്ച അദ്ദേഹത്തിനോടൊപ്പം. ചീഫ് ഗസ്റ്റ് വന്ന ഉടൻ തന്നെ എല്ലാ ക്യാമറയും അദ്ദേഹത്തിന് നേരെ ഫോക്കസ് ചെയ്യണം. ശരി. പോലീസാണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? എന്റെ അത്രയും പോലും പൊക്കമില്ല. ഹേയ് ചന്ദ്രു, യു ആർ മേഡ് ഇറ്റ് റിയലി ഗ്രാൻഡ്. ഓ, സോ നൈസ് ഓഫ് യു. ഇത് വിജയകൃഷ്ണൻ, വരദരാജന്റെ മരുമകന്. ബിനാമി എന്നും പറയാം. വരദരാജന്റെ സ്ഥാനത്ത് വരണമെന്ന് ഇദ്ദേഹത്തിനുണ്ട് ആഗ്രഹം. ഹലോ, വെൽക്കം സർ, വെൽക്കം. ഇത്രയും വലിയ കട്ടോട്ടൊക്കെ എന്തിനാണോ? വിജയകൃഷ്ണ, മീറ്റ് ചന്ദ്രു. കൺഗ്രാജുലേഷൻസ്. എല്ലാരെയും വേഗം കവർ ചെയ്യാം. ഓ, താങ്ക് യു സോ മച്ച്. ഒരു ചെറിയ സ്മോൾ ഗെറ്റ് ടുഗദർ താങ്കൾ തീർച്ചയായിട്ടും പങ്കെടുക്കണം. ഇറ്റ്സ് എ സ്മോൾ കോഫി ബ്രേക്ക്. ഹരി, ഹരി. മാഡം, ക്യാമറ ഒന്ന് കൊണ്ടുവാ, വേഗം സെറ്റ് ചെയ്യ്. ശരി മാഡം. കണ്ണു മുന്നിൽ നിൽക്കല്ലേ. എടോ, ഇന്റർവ്യൂ ചെയ്യുന്ന നല്ല ആള് തന്നെയല്ലേ? അതെ സർ. പ്രിയങ്ക, വൺ മിനിറ്റ് പ്ലീസ്. ദാ വരുന്നു. അതെ മോളെ, ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്ത് അതേ ഓർഡറിൽ തന്നെയല്ലേ ചോദിക്കാൻ പോകുന്നത്? അതെ അതെ സർ. മാറ്റില്ലേ, ഐ വിൽ ഗെറ്റ് കൺഫ്യൂസ്. ഓ, ഇല്ല സർ, ഇല്ല സർ. ഞാൻ പോകുന്നതിന് മുമ്പ് അതെല്ലാം ഇങ്ങ് തന്നേക്കണം, നോക്കാൻ വേണ്ടിയാണ് വെച്ചിരുന്നത്. പേപ്പർ എവിടെ? ഹിന്ദു ആണോ മനോരമയോ? ഫോട്ടോ എവിടാന്ന് കാണുന്നില്ലല്ലോ. നിന്നെ അന്വേഷിച്ചോണ്ടിരിക്കുന്നു. എന്നെ ഇതിന് ടേറിന്റെ അടി നോക്കുന്നേ? നീ ആദ്യം ആ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത്. എന്താ ഇന്നലെ അടിച്ച്? തെളിഞ്ഞില്ല ഇതുവരെ. ഏത് ക്വസ്റ്റ്യൻ പേപ്പർ? എടാ, അത് വരദരാജന് വേണ്ടി തയ്യാറാക്കിയ ക്വസ്റ്റ്യൻ പേപ്പർ. അത് കിട്ടിയില്ല, അവളുടെ ജോലി പോകും കേട്ടോ. നീ എടുത്ത്. ഏത് ക്വസ്റ്റ്യൻ പേപ്പർ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നീ അവിടെ നിന്നോണ്ടിരിക്കും, ആ ടേബിളിന് മേലെ ഉണ്ടായിരുന്ന പേപ്പർ നീ കണ്ടതല്ലേ? എന്താ ഈ പറയുന്നു? ഈ പേപ്പർ വേണോ? ഒന്ന് എടുത്തിട്ട് പോ. അയ്യോ, എന്റെ ദൈവം, എന്തൊരു അഭിനയം നോക്കി. ചേട്ടോ, കുറച്ചേ കുറച്ച്. എല്ലാവർക്കും ഇഷ്ടം പോലെ കൊടുത്തേക്കേ. മക്കളെ, വീണ്ടും വേണമെങ്കിൽ ചോദിക്കാൻ മടിക്കരുത്. സുധി, എല്ലാം കൊടുത്തു തീർത്തു, നീ വേഗം അകത്തേക്ക് വാ. അല്ല സാറേ, എപ്പോഴും ടിവിക്കാരല്ലേ ചോദ്യം ചോദിക്കുന്നത്. ഒരു ചേഞ്ചിന് ഞങ്ങളെ പോലെ പബ്ലിക് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നന്നായിരിക്കും. എന്താ വേണ്ടത്? സ്റ്റാഫാ സാർ, അത് ഞങ്ങൾക്ക് അറിയാം. ആദ്യം ഇന്റർവ്യൂ നടക്കട്ടെ. ഇപ്പൊ നീ അല്ല സാർ, സാറിന്റെ അടുത്ത് പോകാനല്ലേ പറഞ്ഞത്? സാർ സാർ, സോറി സാർ, ഇവൻ ഇങ്ങനെ തമാശക്ക് ഓരോന്ന് പറഞ്ഞോണ്ടിരിക്കും. ഇല്ലാളിയാ, പുറത്തെല്ലാം സാറിനെ കുറിച്ച് തെറ്റായിട്ട് പറയുന്നു. ക്വസ്റ്റ്യൻ എല്ലാം പ്ലാൻ ചെയ്ത ചോദിക്കുന്നെന്നും പറഞ്ഞു. സാറിനെ റോൾ മോഡലായിട്ട് വിചാരിക്കുന്ന ഞങ്ങളെ പോലുള്ളവർക്ക് വിഷമമാകും സാറെ. റോൾ മോഡൽ, ദാറ്റ്സ് നൈസ് ടു ഹിയർ. നിങ്ങൾക്ക് എന്നെ കുറിച്ച് എന്തറിയാം? 1959 പാലക്കാട്ടെ സാധാരണ കർഷകനായ രാമമൂർത്തിക്കും ലക്ഷ്മിയമ്മയ്ക്കും ജനിച്ച മകനാണ്. സാറിന്റെ മുത്തച്ഛന്റെ പേര് തന്നെയാണ് സാറിന് വിട്ടേക്കുന്നത്. സ്റ്റോപ്പ് ഇറ്റ്. പ്രിയങ്ക, വിൽ യു പ്ലീസ് എക്സ്ക്യൂസ്. പോയിക്കോ, ഒന്നും അറിയാതെ വന്നേക്കുന്നു. ക്യാമറ ഓൺ. കൈ തന്നെ തന്നേക്ക്. ജനങ്ങളോട് പറ,
1959 പാലക്കാട്ടെ സാധാരണ കൃഷിക്കാരനായ രാമമൂർത്തിക്കും ലക്ഷ്മിയമ്മയ്ക്കും ജനിച്ച മകനാണ് നമ്മുടെ വരദരാജൻ സാർ. ഇദ്ദേഹത്തിന്റെ മുത്തച്ഛന്റെ പേര് തന്നെയാണ് ഇദ്ദേഹത്തിന് വിട്ടിരിക്കുന്നത്. നല്ല സൗകര്യമുള്ള കുടുംബത്തിൽ ജനിച്ചിട്ടും ഒരു സാധാരണക്കാരനെ പോലെയാണ് ഇദ്ദേഹം ജീവിച്ചത്. എന്തെന്നാൽ ഇദ്ദേഹത്തിന്റെ അച്ഛൻ സ്വാതന്ത്ര്യ സമര പോരാളികൾ വിശപ്പ് കൊണ്ടലഞ്ഞപ്പോൾ അവരുടെ വിശപ്പ് മാറ്റാൻ സ്വത്തുക്കളെല്ലാം വിൽക്കേണ്ടി വന്നു. പക്ഷെ ഒരിക്കൽ പോലും സ്വത്തുക്കൾ പോയെന്നോർത്ത് വിഷമിച്ചിട്ടേയില്ല. എന്തെന്നാൽ നമ്മുടെ വരദരാജൻ സാറിനെയാണ് അദ്ദേഹം സ്വത്തായിട്ട് കരുതിയത്. അദ്ദേഹമാണ് ഇന്നത്തെ യുവതലമുറയുടെ റോൾ മോഡൽ. 1972 ഒറ്റയ്ക്ക് നമ്മുടെ ഈ നാട്ടിലേക്ക് വന്നപ്പോൾ അദ്ദേഹം വേറെ ആരെയും വിശ്വസിച്ചു വന്നില്ല. അദ്ദേഹത്തിന്റെ പരിശ്രമത്തെയാണ് വിശ്വസിച്ചത്. കേരളത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. 1972 കൊച്ചിയിലെത്തിയ വരദരാജൻ ഒരിക്കലും തന്റെ വിശപ്പിന് വേണ്ടി ആരുടെ അടുത്തും പോയി കൈനീട്ടിയിട്ടില്ല. സാധാരണ ഒരു തുണിക്കടയിൽ തുടങ്ങിയ ജീവിതം ഇന്ന് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ബിസിനസ്സുകാരനായെങ്കിൽ അതിന്റെ കാരണം അദ്ദേഹത്തിന്റെ പരിശ്രമമാണ്. അദ്ദേഹത്തിന്റെ പരിശ്രമമാണ്. സാറിനെ പോലെ ആകണമെന്നാണ് ആഗ്രഹം. ഓ നോ നോ നോ, കാലൊക്കെ പിടിച്ചിട്ട്. ഇന്ത്യയിലെ ടോപ് 10 പണക്കാരിൽ താങ്കളുടെ പേരും വന്നിട്ടുണ്ട്. അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? അതിനെക്കുറിച്ച് എന്ത് പറയാനാ, എനിക്ക് നമ്പർ 1 നമ്പർ 2 ഇതിലൊന്നും വലിയ വിശ്വാസമില്ല. സാറെ, അവസാനത്തെ ഒരു ചോദ്യം, അടുത്തിടെ നടന്ന കോറിക്കൊള്ളയെ കുറിച്ച് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? സാറിനും അതിൽ ബന്ധമുണ്ടെന്ന് പറയുന്നു. യു സി, ആർക്ക് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും പറയാം, പക്ഷെ പ്രൂവ് ചെയ്യണം, ലീഗലായിട്ട് പ്രൂവ് ചെയ്യണം. ഗ്രാനൈറ്റ് കമ്പനിയുടെ ഓണറേ ഞാനല്ല. ഓ, ഇറ്റ് ഈസ് നോട്ട് രജിസ്റ്റർഡ് ഇൻ മൈ നെയിം. പിന്നെ എങ്ങനെയാ? എനിഹോ, താങ്ക് യു, ഇറ്റ് വാസ് എ വണ്ടർഫുൾ ഇന്റർവ്യൂ. താങ്ക് യു സർ. പേരെന്താന്നാ പറഞ്ഞത്? സുധി. ഐ എം റിയലി സർപ്രൈസ്ഡ്. എന്നെ കുറിച്ച് എങ്ങനെയാ ഇത്രയും ഇൻഫർമേഷൻസ് കളക്ട് ചെയ്തത്? എപ്പോഴെല്ലാം വിഷമം വരുന്നു, അപ്പൊ സാറിന്റെ ബുക്കാണ് വായിക്കുക. അത് വായിച്ച ഉടനെ ടോണിക്ക് കുടിച്ച പോലെ ഒരു എനർജി കിട്ടും സാറേ. അതെങ്ങനെ മനസ്സിൽ പതിഞ്ഞതാ? അമ്മാവ, നമുക്ക് പോവാ അല്ലേ? വെയിറ്റ്, അനിയൻ നാട്ടിൽ എവിടെയാ താമസം? കോട്ടയത്താ സാറേ. ഞങ്ങൾ പഠിച്ച സ്കൂളില് സാർ ഒരു തവണ വന്നിട്ടുണ്ട്. അതെ സാറേ. സാറേ, അളിയനാ ഇത്. ഹലോ. ഹലോ സർ. Where is the marriage? നാട്ടിൽ വെച്ച് തന്നെ. ശരി, നാട്ടിലാണെങ്കിൽ ഞാൻ തീർച്ചയായും. താങ്ക് യു സർ. Nice meeting you all. Thank you, sir. Bye-bye. See you, sir. Thank you. It's okay. Thank you. Paru. 8-2... Sorry, Priyanka. Endina sorry? Endayalum, Sudhi ninne... Please, Parshu. Sukunde oru karyam ennodu parayanda. Ninde karyam ende karyam. Angane endekil undengi ennodu paranja mathi. Njan evane eppozhum marannu. Okay? Chem, chem, chembaga kombil sum, sum, chulam mulan va. Oy, 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 oy. Sun, sun, sundari tumbi chem. ഞാൻ നിന്നോട് ഒരു കാര്യം പറയാം. ആ സുഗുനായിട്ടുള്ള കൂട്ടുകാരി ഇന്ന് തന്നെ വിട്ടേക്ക്. ഓ മൈ ഗോഡ്, ഓ എല്ലാം നന്ദി ദൈവത്തിന് തന്നെ. ഓ മൈ ഗോഡ്, ഞാനും ഇത് തന്നെ നിന്റെ അടുത്ത് പറയണമെന്ന് വിചാരിച്ചു വന്നത്. സുധി നിനക്ക് കറക്റ്റ് ആയിട്ട് ആണെന്ന് നീ പറഞ്ഞാലും അവള് വിശ്വസിക്കില്ല. എന്നെ കുറിച്ച് നല്ലതൊന്നും പറയണ്ട. നിന്നെ കുറിച്ച് പറയാൻ എന്താണ് നല്ലതുള്ളത്? അതുകൊണ്ടാ പറയണ്ടെന്ന് പറഞ്ഞത്. അവള് സംസാരിച്ച ഞാനും കേട്ടു. ഞാനിവളെ പബ്ലിക്കായിട്ട് നാണം കെടുത്തി എന്ന് പറഞ്ഞു. ഇവള് നാട്ടിൽ വെച്ച് എന്നെ നാണം കെടുത്തില്ലേ? എങ്കിലും പുറകെ വരുന്നുണ്ടല്ലോ. എന്തിനാ? എന്താ ലവ്? ഓഹോ, ട്രൂ ലവ്. ഓഹോ, അതൊന്നും പറഞ്ഞ ഇവൾക്ക് മനസ്സിലാവില്ല. നീ വെറുതെ സമയം കളയണ്ട, ഇതൊന്നും ശരിയാവില്ല. അയ്യോ, റിയാക്ഷൻ മാറിയല്ലോ. അതെ പ്രിയങ്ക, സുധി, സുധി എല്ലാം. അതെ, എനിക്ക് നിങ്ങളോട് ഒന്ന് സംസാരിക്കണമായിരുന്നു. സംസാരിക്കാലോ, വാ. ഞാൻ ഇപ്പൊ തന്നെ സുധിയുടെ സ്വഭാവം കാണിച്ചു. നിങ്ങളെ കണ്ട അന്ന് മുതൽ എനിക്കൊന്നും കഴിക്കാൻ പോലും തോന്നുന്നില്ല. അങ്ങനെ നമ്മൾ തമ്മിൽ എന്താ ഉണ്ടായത്? നീ എന്നെ എത്ര സ്നേഹിച്ചാലും എനിക്ക് നിന്നെ സ്നേഹിക്കാനാവില്ല. എന്താ എന്താന്ന് വെച്ചാ, ഞാൻ വേറൊരു പെണ്ണിനെ ജീവനത്തിലെ സ്നേഹിക്കുന്നുണ്ട്. നമുക്ക് പോയിട്ട് പയ്യെ വരാം അല്ലേ? അവൾക്ക് എന്നെ കാട്ടിലും സൗന്ദര്യമുണ്ട്. സൗന്ദര്യോ, അറിവ്, സ്നേഹം, കഴിവ്, മര്യാദ എല്ലാം ചേർന്ന പെണ്ണാണ്. അയ്യോ, പക്ഷെ അവൾ ഇഷ്ടപ്പെടാത്ത ഒരേ ഒരു കാര്യം. എന്താ? ഞാൻ സംസാരിക്കുമ്പോ അത് മറഞ്ഞിരുന്ന് കേൾക്കും. എടി നിക്കാ, നിക്കാല്ല പറഞ്ഞു. എടി